മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരിപാടികളിലൊന്നാണ് ബഡായ് ബംഗ്ലാവ്. ഒട്ടേറെ വ്യത്യസ്തമായ പരിപാടിയുമായി എത്തിയ ഏഷ്യാനെറ്റിലാണ് ഈ പരിപാടിയും പ്രക്ഷേപണം ചെയ്തത്. 6 മാസത്തിനുള്ളിൽ അവസാനിപ്പിക്കുമെന്ന് കരുതിയാണ് പരിപാടി ഏറ്റെടുത്തതെന്ന് നേരത്തെ ഒരു അഭിമുഖത്തിനിടയിൽ രമേശ് പിഷാരടി വ്യക്തമാക്കിയിരുന്നു. രാഷ്ട്രീയ ജീവിതവും സിനിമയുമൊക്കെയായി തിരക്കിലാണെങ്കിലും മുകേഷ് ഈ പരിപാടിയിൽ കൃത്യമായി എത്താറുണ്ട്. അവതരണത്തിലെ വ്യത്യസ്തതയാണ് ഈ പരിപാടിയിലെ പ്രധാന ആകർഷണം. മണ്ടത്തരവും തമാശയുമായി ഞായറാഴ്ചകളിൽ കൃത്യമായി എത്തുന്ന പരിപാടി നിർത്താൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ പ്രേക്ഷകർ ഞെട്ടിയിരുന്നു. റേറ്റിംഗിൽ മുന്നിലായിരുന്ന പരിപാടിക്ക് പെട്ടെന്നൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഇതിനു മാത്രം എന്ത് സംഭവിച്ചു എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം. ഫേസ്ബുക്കിലൂടെ രമേശ് പിഷാരടിയായിരുന്നു ഇതേക്കുറിച്ച് അറിയിച്ചത്. പിന്നാലെ തന്നെ ആര്യയും ഇത് സ്ഥിരീകരിച്ചു. മണിക്കൂറുകൾ പിന്നിടുന്നതിനിടയിൽ പരിപാടി നിർത്തുന്നില്ലെന്നും ഇക്കാര്യത്തെക്കുറിച്ച് ചാനൽ തന്നെ ഔദ്യോഗികമായി അറിയിക്കുമെന്നും വ്യക്തമാക്കി ആര്യ എത്തി. ഇതോടെയാണ് എല്ലാവിധ ആശങ്കകൾക്കും വിരാമമായത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസിന്റെ മലയാള പതിപ്പിനുള്ള തയ്യാറെടുപ്പുകൾ അണിയറയിൽ തകൃതിയായി നടക്കുകയാണ്. മലയാളത്തിന്റെ സ്വന്തം നടന വിസ്മയം മോഹൻലാൽ അവതാരകനായി എത്തുന്ന പരിപാടി ജൂൺ 24 മുതൽ പ്രക്ഷേപണം ചെയ്തു തുടങ്ങുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. ഈ പരിപാടി കൂടി വരുന്നതോടെ പഴയ പാതയിലേക്ക് ചാനൽ തിരിച്ചു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമായി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട 16 പേരാണ് പരിപാടിയിൽ മാറ്റൊരുക്കുന്നത്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം കെട്ടിലും മട്ടിലും പുതുമയായി പരിപാടി എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുള്ളത്. കംപ്ലീറ്റ് മേക്ക് ഓവറുമായി പരിപാടി എത്തുമ്പോൾ അപ്രതീക്ഷിത ട്വിസ്റ്റും പ്രതീക്ഷിക്കാമെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും പുതിയ ചലച്ചിത്ര വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമി ബീറ്റ് മലയാളം.